ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നമ്മുടെ ജീവിതത്തിൽ ഉടയ്ക്കപ്പെടലുകൾ, തകർക്കപ്പെടലുകൾ, അടിയുടെ അനുഭവം, തീയുടെ അനുഭവം, വേദനയുടെ അനുഭവം, ഇതൊന്നും നാം ആഗ്രഹിക്കാത്ത കാര്യമാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നാം ചോദിക്കും, ഇത് എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വരണേ? ദൈവത്തെ ആരാധിച്ചിട്ടും എന്തുകൊണ്ട് വേദനകൾ? ദൈവം വരെ എന്നെ സ്നേഹിക്കാത്ത, അല്ലെങ്കിൽ ദൈവം വരെ എന്നെ വെറുക്കുന്ന അനുഭവമാണോ എനിക്ക് എന്നുള്ള ചോദ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമുക്കിതൊന്നും ഇഷ്ടമല്ല, ഈ തകർക്കപ്പെടലുകളും വേദനകളും ഞെരുക്കങ്ങളും ദുഃഖങ്ങളും, ഇതൊന്നും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. പക്ഷെ രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് കൈമാറാം. കുശവനെ കണ്ടിട്ടുണ്ടോ? മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവനെ. ഈ മൺപാത്രങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്റെ കയ്യിലുള്ള ഈ കളിമണ്ണ് പല പ്രാവശ്യം ഉടയ്ക്കപ്പെടലുകൾ, തകർക്കപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ കണ്ടു നിൽക്കുന്നവർക്ക് മനോഹരമെന്ന് തോന്നുന്ന പാത്രങ്ങൾ തന്നിലൂടെ പുറത്തു വരും. കുറച്ചു കഴിയുമ്പോൾ ആ പാത്രത്തെ താൻ വീണ്ടും ഉടച്ച് വേറൊരു ഷേപ്പിലേക്കാക്കി ആ കുശവൻ അതിനെ മാറ്റും. അതിന്റെ കാരണം, താൻ ആഗ്രഹിച്ച രീതിയിലുള്ള, തന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾക്കൊത്ത് ആ കളിമണ്ണ് വന്നില്ല, ആ പാത്രം വന്നില്ല എന്നതുകൊണ്ടാണ് അതിനെ വീണ്ടും ഉടയ്ക്കുന്നത്. ചിലതിനെ അതേ രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും പല ഉടയ്ക്കലുകളും പല തകർച്ചകളും നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള മറ്റൊരു പ്ലാൻ നിലനിൽക്കുന്നത് കൊണ്ടാണ്. നാം ചിന്തിക്കും, ഈ ഉടയ്ക്കലുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മെ ഇല്ലാതാക്കി കളയാനാ, നമ്മെ തകർത്ത് കളയാനാ ദൈവം വരെ നമ്മെ കൈവിട്ടു എന്നൊക്കെ നാം ചിന്തിക്കും. പക്ഷെ അതല്ല കാരണം. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാ. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പ്ലാൻ ഇപ്പോഴുള്ളതിനേക്കാൾ മനോഹരമായത് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാ. ഈ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ? കത്തി മുതലായ ഉപകരണങ്ങൾ, ഇതെന്നും ഒരേ മൂർച്ചയുള്ളതായി തുടരത്തില്ല. ഇതിന്റെ മൂർച്ച കുറയും. മൂർച്ച കുറയുമ്പോൾ ഇത് മൂർച്ച കൂട്ടുന്ന വ്യക്തിയുടെ കയ്യിലേക്ക് നാം കൊടുക്കുമ്പോൾ ആ വ്യക്തി ചെയ്യുന്നത് ഇതിനെ തീയിലേക്ക് വെച്ച് വേവിക്കുകയാ, അല്ലെങ്കിൽ പൊള്ളിക്കുകയാ ചെയ്യുന്നത്. എന്നിട്ട് അതിനെ അടിച്ചു പരത്തും. അടിച്ചു പരത്തിയ ആ ആയുധം പിന്നെ വരുന്നത് പഴയ മൂർച്ചയില്ലാത്ത അവസ്ഥയിലല്ല. ഒന്നുകൂടി എടുത്തു പറഞ്ഞാൽ, ഉപയോഗിക്കാൻ പറ്റാത്ത, ഉപയോഗശൂന്യമായ ഒന്നായിട്ടല്ല ആ ആലയിൽ നിന്നും ആ ആയുധം പുറത്തു വരുന്നത്. മറിച്ച് ഉപയോഗപ്രദമായ, മൂർച്ചയുള്ളതായ, അനേകർക്ക് പ്രയോജനപ്പെടുന്നതായ ഒരായുധമായിട്ട് ആലയിൽ നിന്നും ആ ആയുധം പുറത്തു വരുന്നത്. ഈ രണ്ട് ഉദാഹരണങ്ങളും ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മുടെ ജീവിതത്തിലുള്ള ഉടയപ്പെടലുകൾ, തകർച്ചകൾ, വേദനകൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ദുഷിക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, ഇതൊന്നും ദൈവത്തിന് നമ്മോട് ഇഷ്ടമില്ലാഞ്ഞിട്ടോ, ദൈവം നമ്മുടെ വേദനകൾ കാണാഞ്ഞിട്ടോ അല്ല. മറിച്ച് ദൈവത്തിന് നമ്മെക്കുറിച്ച് മറ്റൊരു പ്ലാൻ, മാന്യമായിട്ടുള്ള, ശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു പ്ലാനുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഉള്ള ഞെരുക്കത്തിൽ പരാതികൾ പറയാതെ, വേദനപ്പെടാതെ, ദുഃഖിച്ചുകൊണ്ടിരിക്കാതെ പ്രാർത്ഥനാ മുറിയിലേക്ക് കയറി പ്രാർത്ഥനയിലുള്ള ആ മൂർച്ച നാം ഒന്ന് വർദ്ധിപ്പിക്കുമെങ്കിൽ നല്ലൊരു പാത്രമായി, നല്ലൊരായുധമായി, നമുക്ക് പ്രയോജനപ്പെടുന്ന, നമ്മിലൂടെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള ആയുധങ്ങളായി നാം പുറത്തു വരും. പരാതികളെ മാറ്റിവെക്കി, പരിഭവങ്ങളെ മാറ്റിവെക്കി, പ്രാർത്ഥനാ മുറി സജീവമായി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. അതെ, മൂർച്ചയുള്ള ആയുധമായി, ദൈവത്തിന് പ്രയോജനപ്പെടുന്ന, കൊള്ളാകുന്ന മൺപാത്രമായി, നല്ല പാത്രങ്ങളായി നമുക്ക് പുറത്തു വരാം. അതിനുവേണ്ടി നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ആമേൻ.